بسم الله الرحمن الرحيم مينا واك پلليم وليم كيل مدينة بسم الله الرحمن الرحيم مينا واك پلليم وليم كيل مدينة بسم എന്ന അള്ളാഹുവിന്റെ നാമത്തിന്റെ ആത്മീയമായ അതിന്റെ താത്വികമായ അതിന്റെ പ്രാപഞ്ചികമായ അതിന്റെ ഗുപ്തമായ ജ്ഞാനത്തെ കുറിച്ചാണ് ഈ കവി ഇവിടെ നമ്മോട് സംവദിക്കുന്നത്. അള്ളാഹുവിന്റെ അള്ളാഹു എന്ന നാമം കഴിഞ്ഞതിന് ശേഷം അർ റഹ്മാൻ അർ റഹീം എന്ന വാക്കുകൾ കൊണ്ടുവന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഇവിടെ ഒരു ഇതിന്റെ ഉൽപ്പത്തി ശാസ്ത്രവുമായിട്ട് പോവുകയല്ല, മറിച്ച് ഇതിൽ ഗുപ്തമായ ഒരു പ്രാപഞ്ചിക രഹസ്യമുണ്ട്, കായനാത്തിനെ കുറിച്ചുള്ള രഹസ്യമുണ്ട്. എന്താണത്? റഹീം, റഹ്മാൻ എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ ആ വാക്കിന്റെ ഉൽപ്പത്തി, അതിന്റെ മുസ്തഖ് എങ്ങനെയാണ്? അത് ഒരു അർത്ഥം ഗർഭപാത്രം എന്നാണ്, രണ്ടാമത്തെ അർത്ഥം കാരുണ്യം എന്നാണ്. ജീവന്റെ നാമ്പ്, അതിന്റെ തുടിപ്പ് ആരംഭിക്കുന്നത് ഗർഭപാത്രത്തിൽ നിന്നാണ്. ഈ ഗർഭപാത്രത്തിലൂടെ പ്രാപഞ്ചികതകൾ വഴി കാരുണ്യമാവുന്ന അള്ളാഹുവിലേക്ക് വിലയിക്കുവാനുള്ള ഗുപ്തമായ അതിന്റെ ഊടുവഴിയാണ് സൂഫിസം അല്ലെങ്കിൽ മിസ്റ്റിസിസം അല്ലെങ്കിൽ ആധ്യാത്മികത, ആ തസവ്വുഫ് എന്ന് പറയുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ പേരിനപ്പുറം, അള്ളാഹു എന്ന ആ അപരിമേയമായ സാന്നിധ്യത്തിനപ്പുറം റഹ്മാൻ റഹീം എന്ന നാമം കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹു എന്ന ആ നാമത്തെ മനസ്സിലാക്കിയതിന് ശേഷം റഹ്മാൻ റഹീം എന്ന അള്ളാഹുവിന്റെ ഔസാഫുകളെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അവനിൽ വിലയിക്കുവാൻ വേണ്ടിയാണ്. ഇവിടെ പരിഭാഷ നൽകുമ്പോൾ അള്ളാഹു കാരുണ്യവാനാണ്, കരുണാനിധിയാണ് എന്ന് പറയുമ്പോൾ ചില വ്യക്തികളുടെ കർണാടകയിലെയും കേരളത്തിലെയും രണ്ട് വ്യക്തികളല്ല ഇവിടെ ഉദ്ദേശം. അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു കരുണാകരനാണ്, കരുണാനിധിയാണ്. പക്ഷെ നമ്മുടെ ഭാഷയ്ക്കൊരു പരിമിതിയുണ്ട്. എന്താണത്? ഒരു ദാർശനികൻ പറഞ്ഞതുപോലെ ഇവിടെ സൂഫികളുടെ വാക്കുകൾ വ്യാഖ്യാനിക്കുമ്പോൾ, അതിനെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ, അതിനെ തഫ്സീർ പറയുമ്പോൾ എന്താണ് നമ്മൾ അള്ളാഹുവിന്റെ അധിഷ്ഠിതമായ ഇഷ്ടിന്റെ, സൂഫിയുടെ അനുഭൂതിയുടെ, അനുരാഗത്തിന്റെ വാക്കുകൾക്ക് അധിഷ്ഠിതമായിട്ടേ ഇതിനെ അർത്ഥങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. ഇതിന്റെ റഹീം എന്നതിന്റെ അർത്ഥം എന്താണ്? അത് ഗർഭപാത്രത്തിലൂടെ അള്ളാഹുവിലേക്ക് വിലയിക്കുവാനുള്ള ഒരു മന്ത്രധ്വനിയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എവിടെയാണോ പരിഭാഷയിൽ, നമുക്ക് പരിഭാഷയിൽ എവിടെയാണോ കാവ്യാത്മക പോകുന്നത്, അവിടെയാണ് പരിഭാഷയുടെ ആ മഹത്വം ഇല്ലാതായി തീരുന്നത്. അള്ളാഹുവിന്റെ ഈ ശേഷം ഈ കവിതയിലൂടെ പറയുന്നത് അള്ളാഹുവിന്റെ ബിസ്മില്ല എന്ന ആ നാമത്തിലൂടെ ആ ബി അങ്ങ് എടുക്കുക. ആ ബി അങ്ങ് എടുത്താൽ നമുക്ക് ആ ബി ഒന്ന് മറിച്ചിടാം, ആ ബിയെ ഒന്ന് കീഴിൽ മറിക്കാം. അപ്പോൾ അതിലൂടെ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ അപരിമയമായ സൗന്ദര്യത്തിലേക്ക് വിലയിക്കാൻ സാധിക്കും. അതാണ് കവി ശേഷം പാടുന്നത്.
اسم الأعظم ومقصود كلالي إن شاء الله أكبر مدينة جيا اسم الأعظم ومقصود كلالي جيا إن شاء الله أكبر مدينة جيا إن شاء الله أكبر مدينة جيا بسم الله بسم الله الرحمن الرحيم منا وكبل وليم جير مدينة നാം പറയുന്നത് നാം കേൾക്കുന്നത് നാം അനുഭവിക്കുന്നത് ഈ കാരുണ്യത്തിന്റെ ഈ അനുരാഗത്തിന്റെ ആത്മീയതയുടെ ഈ മഴയിൽ ഇരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിലയിച്ച ഏകമായ ആ ദീപ്തമായ ആ ദാത്തിൽ വിലയിച്ച അനുരാഗികളുടെ കഥ പറയാനാണ് ഇവിടെ. കവിത എന്ന് പറയുമ്പോൾ, കാവ്യം എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ഒരാളുടെ ഹൃദയം ചിന്താബന്ധുരമായി കൊണ്ട് അവന്റെ അനുഭവങ്ങളിലൂടെ, അവന്റെ അനുരാഗങ്ങളിലൂടെ, അതിതീഷ്ണമായ അനുഭവങ്ങളുടെയും അനുരാഗങ്ങളുടെയും പൂത്തുലയുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം നിർഭരമാവുന്നു, അവന്റെ ഹൃദയം ഭക്തിസാന്ദ്രമാവുന്നു. അപ്പോൾ ആ സമയത്ത് അള്ളാഹുവിന്റെ ഇഷ്ടന്റെ പേമാരികൾ അവന്റെ ഹൃദയത്തിലേക്ക് വർഷിക്കുമ്പോൾ എന്താണോ കവിഞ്ഞൊഴുകുന്നത് അതാണ് കവിത. ഇവിടെ സൂഫികൾക്ക് ഒരു, ഞാനിപ്പോൾ ഒരു കവിത എഴുതട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവിത എഴുതേണ്ട ആവശ്യമില്ല. മറിച്ച് അള്ളാഹുവിന്റെ, അള്ളാഹുവിൽ വിലയിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ദീപ്തമായ ജ്ഞാനമാണ്, അനുഭൂതിയാണ് ഇവിടെ കാവ്യമായി നമ്മുടെ ഹൃദയത്തിലേക്ക് വഴിഞ്ഞൊഴുകുന്നത്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിന് തഴുകിക്കൂ നമ്മേ നമ്പിക്കൊണ്ടേ. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിന് തഴുകിക്കൂ നമ്മേ നമ്പിക്കൊണ്ടേ. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിന് തഴുകിക്കൂ നമ്മേ നമ്പിക്കൊണ്ടേ. താമസം കൂടാതെ ചൊല്ലിടെ നീ താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട്, താമസം കൂടാതെ ചൊല്ലിടെ നീ. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിന് തഴുകിക്കൂ നമ്മേ നമ്പിക്കൊണ്ടേ. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിന് തഴുകിക്കൂ നമ്മേ നമ്പിക്കൊണ്ടേ. മുല്ലമലർ മണം വീശുന്ന ആഷിഖിൻ ആശക്ക് നാശം നീ ചെയ്തിടല്ല. മുല്ലമലർ മണം വീശുന്ന ആഷിഖിൻ ആശക്ക് നാശം നീ ചെയ്തിടല്ല. ആശക്ക് നാശം നീ ചെയ്തിടല്ല. മാളികത്താലി മാലയും കണ്ടിട്ട് മാരാ നീ മങ്കയെ കൊന്നിടല്ല. മാളികത്താലി കണ്ടിട്ട് മാരാണി മങ്കയെ കൊന്നിടല്ല. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കൂ നമ്മേ നമ്പിക്കൊണ്ടേ. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കൂ നമ്മേ നമ്പിക്കൊണ്ടേ. ഇതിന്റെ ഈ രചയിതാവിന്റെ
കവിയുടെ പശ്ചാത്തലത്തെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ഇച്ഛാമസ്താൻ, നമ്മുടെ കണ്ണൂർ സിറ്റിയിൽ അന്തി ഉറങ്ങുന്ന ഇച്ഛാമസ്താൻ ആണ്. സൂഫികളുടെ രണ്ട് രൂപങ്ങളുണ്ട്, ഒന്ന് അസ്സൈറു ഇലല്ലാഹ്, അസ്സൈറു ഫില്ല. ഈ വരികളിലൂടെ അള്ളാഹുവിലേക്കുള്ള സഞ്ചാരം, അള്ളാഹുവിനോടുള്ള സഞ്ചാരം, ആ തസവുഫിന്റെ രണ്ടു ദാർശനികമായ തലങ്ങളാണ് അസ്സൈറു ഇലല്ലാഹ്, അസ്സൈറു ഫില്ല എന്നീ രണ്ട് ദാർശനികമായ തലങ്ങളെ കുറിച്ചും മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുമായിട്ട് കവിക്കുള്ള അപരിമയമായ ബന്ധവും ആ അവിടത്തേക്കുള്ള ഇഷ്ഖും അനുരാഗവും കാണിക്കുകയാണ് ഷെയ്ഖ് തങ്ങൾ ഈ തന്റെ ശേഷമുള്ള വരികളിൽ. മണിമുത്ത് കോർക്കുന്ന കുതിര പൊണ്ടാട്ടിക്ക് കുറവറ്റല്ലാതോരോ മുഹയദ്ദീനെ, മണിമുത്ത് കോർക്കുന്ന കുതിര പൊണ്ടാട്ടിക്ക് കുറവറ്റല്ലാതോരോ മുഹയദ്ദീനെ, താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തൊഴുകിക്കൂ നമ്മേ നമ്പിക്കൊണ്ടേ, താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തൊഴുകിക്കൂ നമ്മേ നമ്പിക്കൊണ്ടേ. താമര തോട്ടത്തിൽ തായാരെ കണ്ടിട്ട്, താമര തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിടി നീ, താമര തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിടി നീ, താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കൂ നമ്മേ നമ്പിക്കൊണ്ടേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.